ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ എണ്ണയുടെ കറയൊക്കെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിളക്കും അതുപോലെ എല്ലാ പൂജാ വെസൽസും എല്ലാം നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ നോക്കാം. കൂടുതൽ ആളുകളും പുളി അതുപോലെ ചാരമൊക്കെ ഇട്ടിട്ട് കഴുകുന്നവരുണ്ട്. നമുക്കിതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ എന്നും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റാക്കി കളയുന്ന ഒരു വെള്ളമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പം അതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിലും അതേപോലെ തന്നെ ബെല്ലൈക്കണിലും അതേപോലെ ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എത്രമാത്രം അഴുക്കും അതുപോലെ എണ്ണയുടെ കറയൊക്കെ പറ്റിയിട്ടുണ്ട് ഈ വിളക്കുകളിലൊക്കെ എന്ന്. അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരുപാടുള്ള എണ്ണയൊക്കെ ഒന്ന് ഒരു തുണി വെച്ചിട്ട് തുടച്ചു മാറ്റാം. അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇത് നമ്മൾ എന്നും ചോറ് വയ്ക്കുന്നതിന് മുമ്പ് അരി കഴുകാറുണ്ടല്ലേ, ആ അരി കഴുകുന്ന വെള്ളം നമ്മൾ സാധാരണ പുറത്തേക്കാണ് കളയുക. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാതെ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇങ്ങനെ രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കുന്ന വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ വെള്ളത്തിലാണ് നമ്മുടെ തുടച്ചു വെച്ചിരിക്കുന്ന വിളക്കുകളോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പൂജാ വെസൽ ക്ലീൻ ചെയ്യാനുള്ളത്, അത് നമുക്കതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇട്ട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇത് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇത് ഇട്ട് വയ്ക്കാം. അങ്ങനെ പറ്റിയിട്ടില്ല, അത്ര വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇത് മുങ്ങുന്ന രീതിയിൽ ഇതിനെ ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് മുങ്ങിയിട്ടുണ്ട്. അതുപോലെ വലിയ വിളക്കൊക്കെ ആണെങ്കിൽ നമ്മളതിൻ്റെ മുകളിലെ ഭാഗവും പിടിയും രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടാൻ അറിയാമല്ലോ. ഇതിപ്പോൾ വലിയ വിളക്ക് മുങ്ങുന്നില്ല, പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതിനെ വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇതേ വെള്ളത്തിൽ നമുക്കൊന്ന് ഇട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തു ഓരോന്നായിട്ട് എടുത്തിട്ട് ഏതെങ്കിലും സോപ്പോ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലെ എണ്ണമുഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടുകയും ചെയ്യും. അതുപോലെ ആ പച്ച കളറൊക്കെ ഉണ്ടായിരുന്നല്ലോ ക്ലാവ് പിടിച്ച പോലെ, അതെല്ലാം മാറിയിട്ട് നല്ല ഷൈനിങ് കിട്ടും എന്നുള്ളതാണ് എനിക്കിതിന് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തോന്നിയത്. നല്ല ഷൈനിങ് വന്നു ഇതിന്. നമ്മൾ സാധാരണ സോപ്പിട്ട് കഴുകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാൾ ഷൈനിങ് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത ഈ ഒരു മെത്തേഡിൽ കിട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ കഴുകി കഴിഞ്ഞിട്ട് കാണിക്കാം. എല്ലാം നമുക്കിതുപോലെ തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡിഷ് വാഷോ സോപ്പോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആ ചെറിയ വിളക്ക് കഴുകിയ ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. എന്തൊരു ഷൈനിങ് ആണെന്ന് നിങ്ങൾക്കിത് കാണാൻ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല, കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വെള്ളമാണത്. അത് നമ്മൾ ഒഴിച്ചു കളയുന്നതിന് പകരം തൽക്കാലം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ വിളക്കൊന്ന് ഇട്ട് നോക്കും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.